ഹായ് ഞാൻ ഗോപിക അനിൽ പ്ലീസ് സബ്സ്ക്രൈബ് കൊഡെക്സ് മീഡിയ ഞാൻ സിനിമയിലേക്ക് ഒരുപാട് ആഗ്രഹിച്ചിട്ടുതന്നെ വന്നതാണ് കുട്ടിയായിരുന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പാഷനായിരുന്നു ആക്ടിങ് ഞാൻ ഒരു ആക്ട്രസ് ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ ഒക്കെ കഴിഞ്ഞപ്പോൾ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തു പ്ലസ് വൺ ഒക്കെ ആയ സമയത്ത് തൊട്ട് തന്നെ ഓഡീഷൻസ് ഒരുപാട് ഓഡീഷൻസ് സിനിമയ്ക്ക് വേണ്ടി അറ്റൻഡ് ചെയ്തു പക്ഷെ എനിക്ക് ഒന്നിനും സെലക്ഷൻ കിട്ടിയിട്ടില്ല പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ തമി എന്നാണ് അത് ഓഡീഷനിലൂടെയായിരുന്നു ആയത് അത് കഴിഞ്ഞിട്ട് മുന്തിരിമോജനിൽ അഭിനയിച്ചു തമിഴിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് പുതിയ ആൾക്കാരാണ് പുതുമുഖങ്ങളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ക്യാമ്പ് ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഗ്രൂം ചെയ്ത ശരൺ സാറാണ് എന്നെ മുന്തിരിമോജനിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ മുന്തിരിമോജൻ എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ സിനിമയാണ് ആദ്യം ഇറങ്ങാൻ പോകുന്നത് തമീല ഹീറോ ഷൈൻ ടോം ചാക്കോ ഷൈൻ ചേട്ടനാണ് ഷാൻചേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്ട് ചെയ്യുമ്പം ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അപ്പം എനിക്ക് പേടി ഉണ്ടായിരുന്നു ഞാൻ ഷൈൻ ചേട്ടൻ്റെ ഇതിനെ മുമ്പ് കണ്ട് മൂവി കമ്മട്ടി അങ്ങനത്തെ മൂവീസ് അപ്പം ഞാൻ വിചാരിച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് അതിൻ്റെ ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ മനസ്സിലായി ഭയങ്കര പാവമാണ് സിമ്പിളാണ് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്ടിങ്ങിലൊക്കെ നല്ല പേഷ്യൻ്റ് അപ്പം ഞാൻ ചില സീൻസ് കുറേ ടേക്ക് എടുക്കുമ്പോഴൊക്കെ ഷൈൻ ചേട്ടൻ്റെ അത് നല്ല സപ്പോർട്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തമിഴിൽ ഞാനിപ്പം എം ബി എ ആണ് ഈ ഇയർ പാസ് ഔട്ട് ആയതാണ് എമിറ്റി യൂണിവേഴ്സിറ്റി നോയിഡയിലുള്ള എം ഇ റ്റി യൂണിവേഴ്സിറ്റീൻ്റെ കൊച്ചിങ് ക്യാമ്പസിലാണ് ഞാൻ എം ബി എ പഠിച്ചത് എച്ച് ആർ മാർക്കറ്റിംഗ് ആയിരുന്നു സ്പെഷ്യലൈസേഷൻ ഞാൻ മോഡലിങ്ങിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് എത്തിയത് ഞാൻ ടെൻത്ത് കഴിഞ്ഞ ഒരു വെക്കേഷൻ സമയത്ത് ഒരു ആങ്കറിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു കോഴിക്കോട് വെച്ചിട്ട് അത് അജീഷ് അത്തോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സവർ നടത്തിയ പ്രോഗ്രാമായിരുന്നു അതിൽ ഞാൻ പോയപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് മാതൃഭൂമിൻ്റെ ഫോട്ടോഗ്രാഫർ പ്രദീപ് എന്ന് പറഞ്ഞിട്ടില്ല പ്രദീപായിട്ട് അത് കണ്ടിട്ട് എൻ്റെ മാതൃഭൂമിൻ്റെ തൊഴിൽ വാർത്തയിലേക്ക് കവർഗുകളായിട്ട് എൻ്റെ ഫോട്ടോ എടുത്തു അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ആഡ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ടു തൗസൻഡ് തേർട്ടീനിലെ മിസ് മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജൻഡ് ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ മിസ് ഫോട്ടോജെനിക്ക് എന്നുള്ള ടൈറ്റിൽ വിന്നറാണ് അത് കഴിഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കുട്ടിക്കൂറ അത് ഞങ്ങളുടെ ആ പേജൻഡ് ഷോ സ്പോൺസർ ചെയ്തത് കുട്ടിക്കൂറയായിരുന്നു അങ്ങനെ കുട്ടിക്കൂറയ്ക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ആഡ് ചെയ്തു പിന്നെ കെ പി നമ്പൂതിരിസ് ധാത്രി പോത്തീസ് ബാമ്പിനോ ഹെഡ്ജ് സെക്യൂരിറ്റീസ് മനോരമ തൊഴിൽ വീതി മാതൃഭൂമി പിന്നെ എറണാകുളത്തുള്ളൊരു പാരിസ് ദ ബൊട്ടീക്ക് കല്യാൺ സെൽസ് അങ്ങനെ ഒരുപാടൊരു മുപ്പതോളം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു ഞാനങ്ങനെ ഒന്നും ചെയ്യാറില്ല നല്ല ഫുഡിയാണ് നന്നായി ഫുഡ് കഴിക്കും അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഡയറ്റ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ എന്തെങ്കിലും ആവശ്യം വരുമ്പം ചെയ്യാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ അങ്ങനെ പെട്ടെന്ന് വണ്ണം വയ്ക്കാത്ത ടൈപ്പാണ് അപ്പം നന്നായി ഫുഡ് കഴിക്കും എൻജോയ് ചെയ്ത് കഴിക്കും പ്രണയമൊന്നുമില്ല ഞാൻ കമ്മിറ്റഡ് അല്ല പിന്നെ പ്രണയം തോന്നാത്തവരായിട്ടൊന്നും ആരും കോളേജിലൊക്കെ പഠിക്കുമ്പം ചെറിയ ഇഷ്ടം എന്ന് പറയാം പക്ഷേ അത് ഇപ്പം ആലോചിക്കുമ്പോൾ അത് പ്രണയം ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് ഒരു ക്രഷ് ഇൻഫ്ലാക്ച്വേഷൻ അങ്ങനെയായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ വിവാഹത്തിനെ കുറിച്ച് ഇപ്പം ആലോചിക്കുന്നില്ല ഇപ്പം എൻ്റെ ഫോക്കസ് എൻ്റെ പാഷൻ എൻ്റെ ഡ്രീംസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് വിവാഹമൊക്കെ പിന്നെ ഒരു സമയമാകുമ്പോൾ നടക്കുമല്ലോ ഇപ്പം എന്തായാലും അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല കോൺസെപ്റ്റ് മറ്റേ എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു ഹ്യൂമൻ ബീങ്ങ് ആയിരിക്കണം അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം പിന്നെ നല്ല ഫുഡി ആയിരിക്കണം മൂവിയൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളായിരിക്കണം പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം അങ്ങനെയൊക്കെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം ഒരു ഹസ്ബൻഡ് അതേപോലെ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം അങ്ങനെ ഒരു റോൾ മോഡൽ മോഡലില്ല എനിക്കിപ്പം ഫിലിം മാത്രമല്ല പേഴ്സണലായിട്ടുള്ള ലൈഫിലും അങ്ങനെ ഒരു റോൾ മോഡൽ ഇല്ല ഇപ്പം ആരെന്ത് നല്ലത് ചെയ്താലും അതിന്ന് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ തോന്നിയാൽ ഞാൻ അത് എൻ്റെ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട് അപ്പം ഒരു റോൾ മോഡലായിട്ട് അങ്ങനെ ഒരാളായിട്ടില്ല ഗ്ലാമറസ് റോൾ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല പിന്നെ കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ ഇപ്പം സോങ് ഷൂട്ടിൻ്റെ ഒക്കെ സമയത്തും കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിൽ ചെറിയ രീതിയിലൊക്കെ ഓക്കെ ഇപ്പം സാരി അങ്ങനത്തെ ഡ്രസ്സ് പിന്നെ സ്കേർട്ട് ജീൻസ് ടോപ്പ് അങ്ങനത്തെ ഒക്കെ ഓക്കെ ഒരുപാട് ഗ്ലാമറസ് ആയിട്ടുള്ള റോള് ചെയ്യാൻ ഞാൻ കംഫർട്ടബിൾ അല്ല അങ്ങനത്തെ ഞാൻ അങ്ങനെ ഒരു ഓഫർ വരികയാണെങ്കിൽ ഞാൻ അവരായിട്ട് സംസാരിക്കും ഡയറക്ടറായിട്ട് സംസാരിക്കും സാർ ഞാൻ അത് ചെയ്യാൻ ഓക്കെ എന്ന് ഞാൻ പറയും ഹോബീസ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹോബി ഇല്ല അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്താ ചെയ്യാമെന്ന് തോന്നുന്നതെച്ചാൽ അത് ചെയ്യാം പിന്നെ അപ്പം പറയുകയാണെങ്കിൽ പാട്ട് കേൾക്കാനിഷ്ടമാണ് മൂവി കാണാൻ കാണാനിഷ്ടമാണ് ഫുഡ് ഒരുപാട് കഴിക്കാൻ കഴിക്കാനിഷ്ടമാണ് ഉറങ്ങും അതൊക്കെ തന്നെ ഡാൻസ് ഞാൻ ചെറുപ്പത്തിൽ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഒരു രണ്ട് മാസമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ നിർത്തി എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് അങ്ങനെ അറിയില്ല ബാക്കി സിനിമാറ്റിക്കൊക്കെ ചെയ്യാറുണ്ട് കോളേജ് പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ അതിൽ ചെയ്യാറുണ്ട് ഞാൻ എം ബി എ ആണ് ഇപ്പം കംപ്ലീറ്റ് ചെയ്തത് അപ്പം സിനിമ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എം ബി ഞാൻ എച്ച് ആർ മാർക്കറ്റിങ്ങിലാണ് എം ബി എ ചെയ്തത് അപ്പം അതിൽ ഏതെങ്കിലും ഒരു ഫീൽഡിൽ എച്ച് ആറിലോ മാർക്കറ്റിലെങ്കിലും ഏറ്റവും വർക്ക് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും കമ്പനിയിൽ പക്ഷേ എനിക്ക് ആക്ടിംഗാണ് എൻ്റെ പാഷൻ ആക്ടിങ്ങിൽ ഫോക്കസ് ചെയ്യാനാണ് എനിക്കിഷ്ടം ഇപ്പോൾ റിലീസ് ചെയ്യാനിരിക്കുന്ന മൂവി മുന്തിരി മുഞ്ചൻ ഒരു തവള പറഞ്ഞ കഥ എന്ന ഫിലിമാണ് ഡിസംബർ സിക്സ്ത്തിനാണ് മൂവി ഇറങ്ങുന്നത് വേറൊന്നും കമ്മിറ്റായിട്ടില്ല വേറെ ഒന്നും വന്നിട്ടില്ല പിന്നെ ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ തമ്മി അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക്സ് നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അതും റിലീസാകും ഉടൻ റിലീസാവും ഫ്യൂച്ചർ പ്ലാൻസ് എനിക്ക് മൂവിയിൽ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ആഗ്രഹം അത് ഓഫേഴ്സ് വരുമ്പം ഓഫീസ് വന്നാലും അറിയുള്ളൂ മൂവി പ്ലാൻസ് എന്താണെന്നൊക്കെ മൂവിയാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഇനിയും ട്രൈ ചെയ്യും മൂവിയിൽ പിന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട് കുറെ കുറേ കഴിഞ്ഞാൽ കഴിഞ്ഞാലൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഫ്രണ്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് സ്കൂളിലും കോളേജൊക്കെ പഠിച്ച എല്ലാവരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഈ ഫീൽഡിലും പിന്നെ എൻ്റെ പരസ്യങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ എല്ലാവരും അത് ഷെയർ ചെയ്യുക അതിനെപ്പറ്റി സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇപ്പം മൂവി ഇറങ്ങാൻ പോകുമ്പോഴും എല്ലാവരും എക്സൈറ്റഡ് ആണ് എൻ്റെ വീട് കോഴിക്കോടാണ് വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും ഉണ്ട് അച്ഛൻ്റെ പേര് അനിൽകുമാർ കോൺട്രാക്ടറാണ് ബിൽഡിംഗ് കോൺട്രാക്ടറാണ് അമ്മ ബിന്ദു അനിൽ പിന്നെ ഒരു ബ്രദർ ഉണ്ട് അവൻ്റെ പേര് ഗോവിന്ദ് അവനിപ്പോൾ കോഴിക്കോട് ദേവഗിരി കോളേജിൽ ഫസ്റ്റ് ഇയർ ബി ബി എ ചെയ്യുന്നു ഫാമിലി എനിക്ക് നല്ല സപ്പോർട്ടാണ് അമ്മിയച്ചനും ഞാൻ പറഞ്ഞില്ല കുറേ ഓഡീഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാത്തിലും അമ്മയും അച്ഛനും എൻ്റെ കൂടെ വരും പിന്നെ ഒന്നും കിട്ടിയില്ല വിചാരിച്ചിട്ട് അവർ പറയും സാറില്ല നമുക്ക് വേറെ ഓഫർ വരും അങ്ങനെയൊക്കെ പറയും അവർ അപ്പം നല്ല മോട്ടിവേഷനാണ് എനിക്ക് വീട്ടിൽ നിന്നും ഫാമിലി ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ടെൻഷൻ അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പം എനിക്ക് മൂവി റിലീസ് ആവാനാവുന്ന സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ട് ആളുകൾ എന്നെ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട് ഫസ്റ്റ് മൂവി ആയിരുന്നു തമ്മീൻ്റെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മുഞ്ചൻ രണ്ടാമത്തെ സിനിമ അതിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ട് സെറ്റിലും ഒരു ഹോംലി ഫീലായിരുന്നു ഇത്ര നേരം കേട്ടോണ്ടിരുന്നത് എൻ്റെ വിശേഷങ്ങളാണ് അപ്പം ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ എൻ്റെ സിനിമ ഡിസംബർ ആറാം തീയതി റിലീസാവുകയാണ് എല്ലാവരും കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ റിവ്യൂ ആയിട്ട് അറിയിക്കണം കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാനായി കോഡെക്സ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്